നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഓട്ട പ്രദർശനങ്ങളുടെ കാഴ്ചകളിലേക്ക് ഒന്ന് ഓടി ചെല്ലുകയാണ്. 3 ദിവസത്തെ കാശ്മീർ സന്ദർശനത്തിനെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇക്കഴിഞ്ഞ രാത്രി ചെലവഴിച്ചത് പുൽവാമയിലെ CRPF ക്യാമ്പിൽ ജവാന്മാർക്കൊപ്പം എന്ന വാർത്തയാണ്. സൈനികർക്കൊപ്പമായിരുന്നു അമിത് ഷായുടെ രാത്രി ഭക്ഷണവും. ലത്പോരയിലുള്ള CRPF ക്യാമ്പിലാണ് അമിത് ഷാ തങ്ങിയത്. ഇവിടെ വെച്ചായിരുന്നു 2019 ഭീകരാക്രമണത്തിൽ 40 ജവാന്മാർ വീരമൃത്യു വരിച്ചത്. ജമ്മുകാശ്മീർ സന്ദർശനത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നായിരുന്നു ജവാന്മാരോട് സംവദിച്ചതെന്ന് പ്രതികരിച്ച ആഭ്യന്തരമന്ത്രി ജമ്മുകാശ്മീരിലെ ക്രമസമാധാന നില വളരെ മെച്ചപ്പെട്ടുവെന്നും കൂട്ടിച്ചേർത്തു. നേരത്തെ പാകിസ്ഥാനോടല്ല കേന്ദ്ര സർക്കാരിന് സംസാരിക്കാനുള്ളത്, ജമ്മുകാശ്മീരിലെ ജനങ്ങളോടാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വ്യക്തമാക്കിയിരുന്നു. കശ്മീർ സന്ദർശനത്തിന്റെ ഭാഗമായി ശ്രീനഗറിലെ ഷേർ ഇ കശ്മീർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അമിത് ഷാ. എനിക്ക് സംസാരിക്കാനുള്ളത് കശ്മീരിലെ ജനതയോട് നേരിട്ടാണെന്ന് പറഞ്ഞ് വേദിയിൽ സുരക്ഷയ്ക്കായി സ്ഥാപിച്ച ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് കവചം അമിത് ഷാ എടുത്തുമാറ്റി. Article 370 റദ്ദാക്കിയതിനു ശേഷം അമിത് ഷായുടെ ആദ്യ കശ്മീർ സന്ദർശനമാണിത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, അതിർത്തിയിൽ ചൈനയ്ക്ക് താക്കീതായി ആധുനിക റോക്കറ്റ് വിക്ഷേപണ സംവിധാനങ്ങൾ സ്ഥാപിച്ച് ഇന്ത്യ എന്ന വാർത്തയാണ്. ഏറ്റവും പുതിയ വിനാശകാരികളായ പിനാക്ക, സ്മെർച്ച് എന്നീ റോക്കറ്റ് വിക്ഷേപണ സംവിധാനങ്ങളാണ് യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഒന്നിനു പിറകെ ഒന്നായി അനേകം റോക്കറ്റുകൾ ഒറ്റയടിക്ക് വിക്ഷേപിക്കാവുന്ന പിനാക ശത്രുക്കൾക്ക് തലവേദനയാണ്. ഈയിടെ പിനാക്കയുടെ പരിഷ്കരിച്ച പതിപ്പിന്റെ പരീക്ഷണം വിജയകരമായി ഒഡീഷ തീരത്ത് ഇന്ത്യ നടത്തിയിരുന്നു. തൃശൂലത്തിന് പുറമെ പരമശിവന്റെ കയ്യിലുള്ള ഉഗ്രായുധമാണ് പിനാകം എന്ന വില്ല്. എപ്പോഴും വിഷം ചീറ്റുന്ന 7 തലയുള്ള ഒരു ഉഗ്ര സർപ്പമാണ് പിനാകം. ലോകത്തിലെ പ്രഥമ ധനുസാണ് പിനാകം എന്ന് ഇന്ത്യയുടെ ഇതിഹാസ കഥകൾ പറയുന്നു. ശിവന്റെ വില്ലിന്റെ പേരിട്ട് DRDO വികസിപ്പിച്ച പിനാക മൾട്ടിബാരൽ റോക്കറ്റ് സൈന്യത്തിനും കരുത്തുകൂട്ടും. വിക്ഷേപണ വാഹിനിയിലെ ഒരു ലോഞ്ചറിൽ നിന്നും 44 സെക്കൻഡിൽ 12 റോക്കറ്റുകൾ ഒരേ സമയം വിക്ഷേപിക്കാനാവും. ഇത്തരം 6 ലോഞ്ചറുകൾ ഉണ്ട്. അപ്പോൾ ഒരേ സമയം 72 റോക്കറ്റുകൾ വരെ വിക്ഷേപിക്കാനാവും. ഓട്ടപ്രദർശനം ഇനി കേരളത്തിലെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ, കൊണ്ടോട്ടി കൊട്ടുക്കരയിൽ 21-കാരിയായ കോളേജ് വിദ്യാർത്ഥിനിയെ ആക്രമിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച 10-ാം ക്ലാസ്സുകാരൻ പോലീസിനോട് കുറ്റം സമ്മതിച്ചു എന്ന വാർത്തയാണ്. ബലാത്സംഗ ശ്രമത്തിനിടയിൽ പെൺകുട്ടിയെ കഴുത്തു ഞെരിക്കുകയും കല്ലുകൊണ്ടടിക്കുകയും ചെയ്തതായി പോലീസിനോട് പ്രതി സമ്മതിച്ചു. തെളിവായി CCTV ദൃശ്യങ്ങൾ ലഭിച്ചെന്ന് പോലീസ് അറിയിച്ചു. ആക്രമണ ശ്രമങ്ങളെല്ലാം CCTV ക്യാമറയിൽ പതിഞ്ഞതിനാൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിന് മുന്നിൽ പ്രതിക്ക് പിടിച്ചു നിൽക്കാനായില്ല. ജില്ലാതല ജൂഡോ ചാമ്പ്യൻ കൂടിയായ പ്രതി പോലീസിന് മുന്നിൽ കുറ്റം സമ്മതിച്ചു. 10-ാം ക്ലാസ് വിദ്യാർത്ഥിയായ പ്രതി കുറ്റം സമ്മതിച്ചതായി ജില്ലാ പോലീസ് മേധാവി S. സുജിത് ദാസ് പറയുകയുണ്ടായി. അടുത്തതായി ഇന്നത്തെ കേരളത്തിലെ കോവിഡ് നിരക്കുകൾ നോക്കുകയാണെങ്കിൽ, 7163 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.05%. 90 മരണങ്ങളാണ് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഓട്ടപ്രദർശനം എന്നും പറയാറുള്ളത് പോലെ, സുരക്ഷിതരായിരിക്കുക, കരുതിയിരിക്കുക എന്ന് തന്നെയാണ് ഇന്നും പറയാനുള്ളത്. ശുഭരാത്രി.